ഇംഗ്ലണ്ടിൽ എല്ലാ വർഷവും അരങ്ങേറാറുള്ള താടിമീശ മത്സരം കൗതുകലോകത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്താറുണ്ട്. രാജ്യത്തെ കേമന്മാരായ താടിക്കാരും മീശക്കാരും മാറ്റുരച്ച ആ മത്സരത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. തെക്കുകിഴക്കൻ ഇംഗ്ലണ്ടിലെ ബ്രൈറ്റൺ നഗരത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ 15 ബ്രിട്ടീഷ് ബിയേർഡ് ആൻഡ് മൊസ്റ്റാഷ് ചാമ്പ്യൻഷിപ്പ് അരങ്ങേറിയത്. 100-ലധികം താടിക്കാരും മീശക്കാരും പങ്കെടുത്ത മത്സരം സംഘടിപ്പിച്ചത് ഇംഗ്ലണ്ടിലെ ഹാൻഡിൽബാർ ക്ലബ്ബാണ്. 65 വർഷം മുൻപ് ഒരു ലണ്ടൻ തിയേറ്ററിൽ ആരംഭിച്ച മീശക്കാരുടെ ക്ലബ്ബാണ് ഹാൻഡിൽബാർ ക്ലബ്ബ്. ശ്വാന പ്രദർശനങ്ങളിലേതുപോലെ വിവിധ വിഭാഗങ്ങളിലായിരുന്നു മത്സരം. നാച്ചുറൽ, ഇംഗ്ലീഷ്, ഫ്രീ സ്റ്റൈൽ എന്നിങ്ങനെ മീശ മത്സരത്തിന് 3 വിഭാഗങ്ങളുണ്ടായിരുന്നു. ഇതുകൂടാതെ ഗോട്ടി, മസ്കറ്റിയർ, സൈഡ് ബേൺസ് എന്നിങ്ങനെ 3 ഉപവിഭാഗങ്ങളുമുണ്ടായിരുന്നു. മീശയും താടിയും ഒരുമിച്ചുള്ള മത്സരത്തിന് നാച്ചുറൽ, ഫുൾ വിത്ത് സ്റ്റൈലിസ്റ്റ് മൊസ്റ്റാഷ്, ഫ്രീ സ്റ്റൈൽ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിരുന്നു. English moustache, which they twirled with wax out into points, everything to, through to full beard with a star moustache. Oh, you wouldn't believe the Catholics. Ladies and gentlemen, Stephen Brown! Brighton Conference Centre ലാണ് മത്സരം അരങ്ങേറിയത്. മുൻപ് പലവിധ രാഷ്ട്രീയ സമ്മേളനങ്ങളും സംഗീത പരിപാടികളും അരങ്ങേറിയ വേദിയിൽ മീശ മത്സരം നടന്നപ്പോഴും കാഴ്ചക്കാർ കുറഞ്ഞില്ല. 2500-ലധികം ആളുകൾ ഈ ഹാളിൽ മീശക്കാരെ കാണാൻ ഒത്തുകൂടി. മീശയും താടിയും അഴകോടെ ചീകിയൊരുക്കിയെത്തിയവർ പ്രദർശനത്തിന് ഹരം പകരാൻ രസകരങ്ങളായ വേഷങ്ങളും ധരിച്ചിരുന്നു. നല്ലൊരു മീശയുണ്ടെങ്കിൽ മറ്റു വസ്ത്രങ്ങളൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞെത്തിയവരും മത്സരത്തിനുണ്ടായിരുന്നു. ഹെയർ പിന്നുകൾ ഉപയോഗിക്കുന്നവരെയും മീശയ്ക്ക് നീളം കൂടാൻ കൃത്രിമ നാരുകൾ ഉപയോഗിക്കുന്നവരെയും മത്സരത്തിൽ അയോഗ്യരാക്കി. ഹെയർ സ്പ്രേയും വാക്സും അനുവദിച്ചിരുന്നു.